ഇന്ന് നമുക്ക് പനീർ മസാല തയ്യാറാക്കാം. അതിനുവേണ്ടി 100 ഗ്രാം പനീർ ചെറിയ പീസസായി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്കൊരു 1/2 ടീസ്പൂൺ മുളക് പൊടി ചേർക്കാം. 1 പിഞ്ച് മഞ്ഞൾപ്പൊടി ചേർക്കാം. ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. ഇതെല്ലാം കൂടി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. 10 മിനിറ്റ് കഴിഞ്ഞ് നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അതിനുവേണ്ടി ഞാനിവിടെ കുറച്ച് റിഫൈൻഡ് ഓയിൽ ചൂടാക്കി എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് പനീർ ചേർത്ത് കൊടുക്കാം. ഇത് നമുക്ക് ഷാലോ ഫ്രൈ ആണ് ചെയ്തെടുക്കേണ്ടത്. ജസ്റ്റ് ഒന്ന് തിരിച്ചും മറിച്ചും ഇട്ട് ഫ്രൈ ചെയ്തെടുത്താൽ മതിയാകും. ഇനി ഈ ഫ്രൈ ചെയ്ത എണ്ണയിൽ തന്നെ നമുക്കിതിന് വേണ്ടുന്ന ഗ്രേവി തയ്യാറാക്കാം. 3 ടേബിൾ സ്പൂൺ എണ്ണ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 2 ഏലക്കായ ചതച്ചത്, 1 കറുവാപ്പട്ട, 3 ഗ്രാമ്പു ചേർക്കാം. 1/2 ടീസ്പൂൺ ജീരകം ചേർക്കാം. ഇത് ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തതിന് ശേഷം ഇതിലേക്ക് 2 മീഡിയം സവാള ഗ്രേറ്റ് ചെയ്തെടുത്തതാണ്, അതിലേക്ക് ചേർത്ത് കൊടുക്കാം. സവാള ചെറുതായി ഒന്ന് വഴന്നു വരുമ്പോൾ ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർക്കാം. സവാള നല്ല ഗോൾഡൻ ബ്രൗൺ കളർ ആകുന്നതുവരെ നമുക്കിതൊന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് പൊടികൾ ചേർക്കാം. 1 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1 നുള്ള് മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി. പൊടികളുടെ പച്ചമണം നന്നായി മാറുന്നതുവരെ നമുക്കിതൊന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് 1 വലിയ തക്കാളി നന്നായി അരച്ചെടുത്തത് ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് വഴറ്റിയെടുക്കാം. എണ്ണ സെപ്പറേറ്റായി വരുന്നതുവരെ നമുക്കിതൊന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് വെള്ളം ചേർക്കാം. 1 കപ്പ് വെള്ളം ചേർക്കുന്നുണ്ട്. ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് മല്ലിയില ചേർക്കാം. 1/2 ടീസ്പൂൺ ഗരം മസാല ചേർക്കാം. ഇത് നമുക്കൊരു 3-4 മിനിറ്റ് നന്നായിട്ടൊന്ന് തിളപ്പിക്കാം. ഈ ഗ്രേവി നന്നായി തിളച്ചു കഴിയുമ്പോൾ ഇതിലേക്ക് നമുക്ക് ഫ്രൈ ചെയ്ത് വെച്ച പനീർ ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. പനീർ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു റെസിപ്പിയാണിത്. ചപ്പാത്തിക്കും റൊട്ടിക്കുമൊക്കെ നല്ലൊരു സൈഡ് ഡിഷാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടമായാലും എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുതേ.